What's up guys, I am Shamim. Welcome back to my channel. Namma nokkamona mobile phone use cheyidana cancer varum ennallana koraye ver charchana kaaryam mobile phone kooraayittu use cheyidana cancer nammala palare kettalla kaaryam mobile phone use cheyumba thirayanakka vanna parayarund mobile phone kooraayittu use cheyidana cancer varangana kaaryangala okay ഇപ്പം നോക്കാമോ മൊബൈൽ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്താൽ ക്യാൻസർ വരുമോ അതേപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കാമാണ്. അതേപോലെ മൊബൈൽ ഫോണിൽ നിന്ന് റേഡിയേഷൻ പുറപ്പെടുന്ന ആ ഒരു കാരണമാണ് കൂടുതൽ എല്ലാവരും പറയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ക്യാൻസർ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ റേഡിയേഷൻ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന സമയം എപ്പോഴാണ്, എങ്ങനെയാണ് മൊബൈൽ ഫോൺ റേഡിയേഷൻ പുറത്തു വരുന്നത്, ഏതൊക്കെ സമയങ്ങളിലാണ് മൊബൈൽ ഫോൺ റേഡിയേഷൻ പുറത്തു വരുന്നത്, അതെങ്ങനെ നമ്മൾ ബോഡിയിൽ അഫക്ട് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ നോക്കാമോ. അപ്പൊ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എന്റെ ചെറുപ്പത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക. ഇപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തത് കുറെ പേർക്ക് അറിഞ്ഞുള്ള ഒരു കാര്യമാണ് ഈ ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എനിവേ വീഡിയോ കൈസപ്പറ്റ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഡിയേഷൻ കാരണമാണ് ക്യാൻസർ വരുമെന്നുള്ള സംഭവം പറയാറ്. ക്യാൻസർ എന്ന് പറയുന്നത് റേഡിയേഷൻ സംബന്ധിച്ചൊരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഈ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ കുറെ തരം റേഡിയേഷൻസ് ഉണ്ട്. അപ്പൊ കൂടുതലും പറഞ്ഞു വെക്കല്ല, കുറെ തരം റേഡിയേഷൻസ് ഉണ്ട്. അപ്പൊ ഈ റേഡിയേഷൻ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുമ്പോഴാണ് ക്യാൻസർ പോലത്തെ സംഭവങ്ങൾ, ക്യാൻസർ പോലത്തെ അസുഖങ്ങളെല്ലാം വരാൻ സാധ്യത ഉള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ക്യാൻസർ എന്ന് പറയുന്ന ഒരു വലിയ രോഗമായിട്ട് ആരും കണക്കാക്കപ്പെടുന്നില്ല, ചെറിയ രോഗമായിട്ട് ആൾക്കാർ കണക്കാക്കപ്പെടുന്നുള്ളൂ. അതായത് സ്മാർട്ട് ഫോൺ മൊബൈൽ ഫോൺസ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ക്യാൻസർ എന്ന് പറയുന്ന വലിയ അസുഖമായിരുന്നു. അതായത് എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള അസുഖങ്ങളൊക്കെ ആയിരുന്നു ഈ ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ. ഇപ്പോഴത്തെ കാലത്ത് ഈ ക്യാൻസർ എന്ന് പറയുന്നത് ആർക്കും വലിയ ഒരു പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും അതായത് വെച്ചാൽ മരുന്നും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള കാലഘട്ടമായിട്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ ക്യാൻസർ അധികം കുറെ പേർക്ക് വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ 10 ലക്ഷത്തിലധികം ക്യാൻസർ വന്ന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇതുവരെ ഉള്ള കണക്കാണ്. അതേപോലെ തന്നെ ക്യാൻസർ രോഗികൾ 7 ലക്ഷത്തിലധികം ക്യാൻസർ രോഗികളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിലോട്ടൊന്നും പോണില്ല. അപ്പൊ നമ്മൾ നോക്കാൻ പോണ മൊബൈൽ ഫോൺ യൂസ് ചെയ്താൽ ക്യാൻസർ വരുമോ എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഇപ്പൊ ഇത് എന്റെ സ്മാർട്ട് ഫോണിന്റെ ഒരു യൂസർ മാനുവലാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ മൊബൈൽസ് കിട്ടുന്ന സ്മാർട്ട് ഫോണിന്റെ യൂസർ മാനുവലൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ആ ഒരു യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ തുറന്നു നോക്കിയ ശേഷം ആ ഒരു യൂസർ മാനുവലിന്റെ ഏറ്റവും ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ താഴെ ചെറുതായിട്ട് വാർണിംഗ് എന്നുള്ള രീതി അവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ ആൻഡ് റിപ്പോർട്ട് ഹാം എന്നുള്ള കറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മൊബൈൽ കമ്പനിക്കാർ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ക്യാൻസർ വരും, അത് അത് അവർക്ക് ഉത്തരവാദി അല്ലെന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ സ്മാർട്ട് ഫോണിന്റെ ആ ഒരു ഇതിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പലരും ശ്രദ്ധിക്കാറുണ്ട് സ്മാർട്ട് ഫോൺ വാങ്ങി കഴിഞ്ഞാൽ യൂസർ മൈൻഡിന്റെ കാര്യങ്ങൾ ആ പെട്ടികളെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടാറാണ് പതിവ്. സാധാരണ ആൾക്കാർ 100% ആൾക്കാർ അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ നമ്മള് ദിവസം പോകണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോണ മൊബൈൽ ഫോണിൽ ഏറ്റവും റേഡിയേഷൻ പുറത്തു വരുന്ന സമയം ഏതാണെന്നാണ്. ഇപ്പൊ നമ്മൾ രാത്രി ഉറങ്ങാൻ സമയത്തൊക്കെ നോക്കിയിട്ടാത്തായിരിക്കും പലരും മൊബൈൽ ഫോൺ ചെയ്യുന്നത്. ആ സമയത്ത് കഥവ കടച്ച് അതായത് 4 സൈഡും മൂടിയിരിക്കുന്ന സ്ഥലമാണ് റൂം. ഓക്കെ, അപ്പൊ ആ സമയത്ത് മൊബൈൽ ഫോൺസിൽ റേഞ്ച് നല്ല രീതിയിൽ കുറവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും രാത്രി സമയം റൂമൊക്കെ അടച്ച് റൂമിനകത്ത് വെച്ച് ഫോൺ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ നെറ്റ് സ്ലോ ആയിരിക്കും. അതേപോലെ തന്നെ കോൾ വിളിച്ച റേഞ്ച് ഒന്നും കാണില്ല. അത് കാരണം വെച്ചാൽ മൊബൈൽ റേഞ്ച് കറക്റ്റായിട്ട് വരാത്തതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു സമയത്ത് മൊബൈൽ ഫോൺ നല്ല രീതിയിൽ റേഡിയേഷൻ പുറപ്പെടുക, അതായത് റേഞ്ച് നല്ല കൂടുതൽ ഇനി വലിക്കാൻ വേണ്ടി നല്ല രീതിയിൽ റേഞ്ച് കിട്ടാൻ വേണ്ടി മൊബൈൽ ഫോൺ കൂടുതലായിട്ട് റേഡിയേഷൻ പുറപ്പെടുവിക്കും. അങ്ങനെയാണ് ഈ റൂമിൻ്റെ അകത്തൊക്കെ വെച്ച് യൂസ് ചെയ്തതിന് റേഡിയേഷൻ നല്ല രീതിയിൽ പടരും. അതുകൊണ്ട് റൂമിൻ്റെ അകത്തൊക്കെ വെച്ച് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ സമയത്ത് പരമാവധി റൂമിൻ്റെ വെളിയിലൊക്കെയാണ് മൊബൈൽ ഫോൺസ് വെച്ചിട്ട് കിടക്കുക. ഒക്കെ റൂമിൻ്റെ നമ്മുടെ തലയിലത്തൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ റേഡിയേഷൻ നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺസ് എന്ന് വെച്ചാൽ വലിയ എന്തെങ്കിലും റേഡിയേഷൻസ് ഒന്നും ഇല്ല, എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്ന പക്ഷേ വലിയ അത്രയ്ക്ക് വലിയ റേഡിയേഷൻസ് കാര്യങ്ങളൊക്കെയാണെന്നാണ് സാധാരണ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ മെഷീൻസ് ഒക്കെ നമ്മളെ ബോഡി സ്കാനിങ് മെഷീൻസ് അതേപോലെ തന്നെ എക്സ്റേ മെഷീൻസ് ഒക്കെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഇരട്ടിക്ക് ഇരട്ടിക്ക് റേഡിയേഷൻസ് ഉള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൊബൈൽ ഫോൺസ് റേഡിയേഷൻ ഒന്നും അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാലും നമ്മളെ കേസ് കവറിൽ ഇതിലൊക്കെ കേസ് കവർ സോറി നമ്മളെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ അവരുടെ സ്കിൻസ് ഒക്കെ നല്ല സോഫ്റ്റ് സ്കിൻ ആണ്. ഓക്കെ, അവരുടെ ശരീരത്തിൽ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്താൽ പെട്ടെന്ന് അവരുടെ ബോഡിയിലോട്ട് റേഡിയേഷൻ അഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ പരമാവധി കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കുറെ സംഭവങ്ങളുണ്ട്. ഓക്കെ, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ കുറെ സംഭവങ്ങളുണ്ട്, കുറെ തരം റേഡിയേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ക്യാൻസർ എന്ന് പറയുന്ന കുറെ തരം ക്യാൻസറുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ നമ്മളെ പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടാക്കി പ്ലെയിൻ ആകാശത്തിന് കുറച്ച് ഇതിന് മുകളിലോട്ട്
റേഡിയേഷൻ കൂടുതലാണ്. അപ്പൊ ആ പ്ലെയിനിലൊക്കെ പോണവർക്കൊക്കെ നല്ല രീതിയിൽ റേഡിയേഷൻ അഫക്ട് ചെയ്യും. എപ്പോഴും ഒരു പ്രാവശ്യം പോണവർക്ക് കുഴപ്പമില്ല, ഈ പ്ലെയിൻ ഓട്ടിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ റേഡിയേഷൻ അഫക്ട് ചെയ്യും. അവർക്കൊക്കെ പ്രത്യേക ഒരു വിഭാഗമായിട്ടാണ് ഇവരെ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മളെ ഇത്ര പറഞ്ഞ സമയങ്ങളല്ല. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ വീഡിയോ എനിക്ക് എല്ലാം ഉപകാരപ്പെട്ടിരിക്കുന്നു. അപ്പൊ പരമാവധി നിങ്ങൾ റൂമിന്റെ അകത്തൊന്നും ഫോൺ വെച്ചിട്ട് കിടക്കാൻ പാടില്ല. അത് എത്രയേ ഉള്ളൂ, വലിയ രീതിയിലും മൊബൈൽ ഫോൺസ് റേഡിയേഷൻ ഒന്നും അഫക്ട് ചെയ്തില്ല. എന്നാലും പരമാവധി മൊബൈൽ ഫോൺ വെച്ച് ഉപയോഗം കുറയ്ക്കാൻ നോക്കാം. ഓക്കെ, കുറയ്ക്കാൻ സാധിക്കില്ല. ഇപ്പൊ എല്ലാവരും കൊറോണ ഒക്കെ ആണ്, എല്ലാവരും വീടുകളും മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, യാ, അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും കൂട്ടുകാരിലോടൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കുറെ പേർക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരു വീഡിയോ ആണ്. കുറെ പേർക്ക് അറിഞ്ഞൂട ഈ ഒരു കാര്യം, നല്ലൊരു മൊബൈൽ ഫോൺസ് റൂമിലേക്കത്തൊക്കെയാണ് വെച്ചിട്ട് കിടക്കണം. അപ്പൊ ഈ വീഡിയോ മാക്സിമം കൂട്ടുകാരിലോടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കണ്ടന്റ് ആഗ്രഹിക്കുന്ന കുറെ പേര് കാണും. ഓക്കെ, അപ്പം വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓണം വെച്ചിട്ട് വെക്കുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ അടിപൊളി വീഡിയോസ് ഒക്കെ ഇൻഫോർമേറ്റീവ് വീഡിയോസും ബ്ലോഗും ട്രാവലിംഗ് എല്ലാ വീഡിയോസിന്റെ ഫോൺ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നീ കാണാൻ. ബൈ.